മരമുറി കേസിൽ നിന്ന് ഫോക്കസ് മാറ്റാനാണ് മുഖ്യമന്ത്രി ബ്രണ്ണൻ വിഷയം പെരുപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ. സുധാകരനുമായുള്ള വാക്പോരിലൂടെ മരമുറി വിവാദം മറയ്ക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ പറഞ്ഞു. ഇതുകൊണ്ടൊന്നും വനം കൊള്ള ഇല്ലാതാകില്ല. മരമുറി കൂടുതൽ വിവാദമായതോടെ ശ്രദ്ധ തിരിക്കാനാണ് ഒരു കാര്യവുമില്ലാത്ത വിഷയത്തിലേക്ക് മുഖ്യമന്ത്രി ചർച്ച മാറ്റിയതെന്നും സതീശൻ ആരോപിച്ചു. ഇല്ലാത്ത കാര്യം പെരുപ്പിച്ചാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ മറുപടി പറഞ്ഞത്. ഇതിനുള്ള കൃത്യമായ മറുപടി സുധാകരനും നൽകിയിട്ടുണ്ട്. സുധാകരൻ പറയാത്ത കാര്യങ്ങളാണ് ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചത്. വിവാദമാകുന്നതിന് മുമ്പ് തന്നെ ആഴ്ചപ്പതിപ്പിന്റെ എഡിറ്റർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം തന്നോട് പറഞ്ഞിരുന്നു. അനാവശ്യമായ വിവാദമാണിതെന്നും ഇതിനു പുറകെ പോകേണ്ടതില്ലെന്നാണ് അഭിപ്രായമെന്നും സതീശൻ വ്യക്തമാക്കി. കോവിഡ് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള വാർത്താസമ്മേളനം മുഖ്യമന്ത്രി ദുരുപയോഗപ്പെടുത്തുകയാണ്. ഇരിക്കുന്ന കസേരയുടെ മഹത്വം അറിയാതെയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. കോവിഡ് ലോക്ക്ഡൌൺ പ്രതിസന്ധിക്കിടെ സർക്കാർ നൽകുന്ന ഇളവുകളും ആനുകൂല്യങ്ങളും മറ്റും അറിയാനാണ് ആളുകൾ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം കാണുന്നത്. എന്നാൽ മുഖ്യമന്ത്രി ഇത് ദുരുപയോഗപ്പെടുത്തിയെന്നും സതീശൻ ആരോപിച്ചു. കോവിഡ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാനാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം വിളിക്കുന്നതെന്നും ഇതിനിടയിൽ 40 മിനിറ്റ് സുധാകരന് മറുപടി പറയാൻ മാറ്റിവെച്ചതിലൂടെ മുഖ്യമന്ത്രി ശ്രമിച്ചത് മരമുറി വിഷയത്തിൽ നിന്ന് ഫോക്കസ് മാറ്റാനാണ്. അഭിമുഖം പ്രസിദ്ധീകരിച്ച സമയത്ത് തന്നെ സുധാകരൻ എഡിറ്റർക്ക് പരാതി അറിയിച്ചിരുന്നു. എന്നിട്ടും വിവാദം വളർത്താനാണ് CPM നേതാക്കൾ ശ്രമിക്കുന്നത്. വിവാദം തുടങ്ങിവെച്ചത് സുധാകരനാണെന്ന അഭിപ്രായമില്ലെന്നും കെ സുധാകരനെ CPMന് പേടിയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. സുധാകരൻ KPCC പ്രസിഡന്റ് ആയപ്പോൾ ഭയപ്പെടുന്നുവെന്നതിനുള്ള തെളിവാണ് മുഖ്യമന്ത്രിയുടെ നടപടികളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോഴത്തെ വിവാദം തുടങ്ങിവെച്ചത് സുധാകരനാണ് എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. മുഖ്യമന്ത്രി വീണ്ടും ആരോപണം ഉന്നയിച്ചാൽ അതിന് മറുപടി നൽകണമോ എന്ന് തീരുമാനിക്കേണ്ടത് സുധാകരനാണെന്നും സതീശൻ വ്യക്തമാക്കി. അതേസമയം മുഖ്യനെതിരെ കത്തിക്കയറുകയായിരുന്നു സുധാകരൻ. കേരളക്കര മുഴുവൻ ഇന്ന് ചാനലുകൾക്ക് മുമ്പിൽ കുത്തിയിരുന്നിട്ടുണ്ടാകും. PR ഏജൻസിയുടെ മൂടുപടത്തിൽ നിന്നും പുറത്തു വന്ന പിണറായി വിജയനെയാണ് ഇന്നലെ ജനങ്ങൾക്ക് മുന്നിലെത്തിയത്. ആരോപണങ്ങൾക്ക് അതേപോലെ മറുപടി പറയാൻ തന്റെ മാന്യത അനുവദിക്കുന്നില്ലെന്നും സുധാകരൻ പറഞ്ഞു. പൊളിറ്റിക്കൽ ക്രിമിനലിന്റെ ഭാഷയാണ് കണ്ടത്. അതേപടി തിരിച്ചു മറുപടി പറയാനില്ല. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന ആരോപണം കളവ്. സ്വന്തം മക്കളെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചത് ആരാണെന്ന് എന്തുകൊണ്ട് അദ്ദേഹം പറയുന്നില്ലെന്ന് കെ സുധാകരൻ ചോദിച്ചു. എന്തുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്തില്ല? മക്കൾക്ക് ഭീഷണിയുണ്ടെന്ന് എന്തുകൊണ്ടാണ് അമ്മയോട് പോലും പറയാതിരുന്നത്? എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ലെന്നും സുധാകരൻ പറഞ്ഞു. വിങ്ങിപ്പൊട്ടുന്ന സ്വന്തം അനുഭവം പങ്കുവയ്ക്കാൻ എഴുതി വയ്ക്കേണ്ട കാര്യമുണ്ടോ എന്ന് കെ സുധാകരൻ ചോദിച്ചു. തന്റെ മക്കളെ തട്ടിക്കൊണ്ടുപോകാൻ സുധാകരൻ ശ്രമിച്ചുവെന്ന് പിണറായി വിജയന്റെ ആരോപണത്തിന് മറുപടിയായാണ് സുധാകരൻ ഇങ്ങനെ പറഞ്ഞത്. ഇത്രയും സംസ്കാരഹീനയായ പ്രതികരണം ഒരു മുഖ്യമന്ത്രിയിൽ നിന്നും ഇതാദ്യമായിട്ടാണ്. അർഹതപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്നവർ അന്തസ്സോടെ പ്രതികരിക്കണം. പിണറായിയെ വളരെ നേരത്തെ അറിയാം. പിണറായി വിജയനെ എന്നെയും നന്നായി അറിയാം. പിണറായിയുടെ നേതൃത്വത്തിലാണ് ഡോളർ കടത്ത് നടന്നതെന്ന് ജനങ്ങൾക്കറിയാം. 4 വർഷം കൂടെ കൂട്ടി നടന്നിട്ടും സ്വപ്ന സുരേഷിനെ അറിയില്ലെന്ന് പറഞ്ഞയാളാണ് പിണറായി. അങ്ങനെ ഒരാളെ കേരളത്തിലെ കൊച്ചുകുട്ടി പോലും വിശ്വസിക്കില്ല. നട്ടെല്ലുണ്ടെങ്കിൽ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണം അന്വേഷിക്കണം. ചീഞ്ഞളിച്ച വിദ്വേഷമുള്ള മനസ്സല്ല, തുറന്ന മനസ്സാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടത്. കള്ളവാർത്ത പ്രചരിപ്പിക്കാൻ അപാര തൊലിക്കട്ടി വേണം. തോക്കുള്ള പിണറായിയാണോ മാഫിയ, തോക്കില്ലാത്ത താനാണോ മാഫിയെന്നും സുധാകരൻ ചോദിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.